नमस्कार वीडियो एल स्वागत या डॉक्टर निमिषा निपुण इन नाम हेयर केयर सीरीज़ आरामत्ते वीडियो एपिसोड जराव्याधि नाशकम औषधम रसायनम जरा नरगले इल्लाताक्कुन्नतुम രോഗത്തെ ശമിപ്പിക്കുന്നതുമായിട്ടുള്ള ഔഷധങ്ങളെയാണ് രസായന ഔഷധങ്ങൾ എന്ന പേരിൽ ആയുർവേദത്തിൽ അറിയപ്പെടുന്നത് രസായനങ്ങളായിട്ട് ഒരുപാട് ഔഷധ കൂട്ടുകൾ ആയുർവേദത്തിലുണ്ട് അത്തരത്തിലുള്ള ഒരു അത്ഭുത ഔഷധ രസായനമാണ് നാരസിംഹ രസായനം പുരുഷന്മാരിലെ താടി വളർച്ചയ്ക്കും മുടി വളരാനും അതുപോലെ തന്നെ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന നല്ലൊരു ഔഷധ കൂട്ടാണ് നാരസിംഹ രസായനം ഇതിന്റെ റഫറൻസ് അഷ്ടാംഗ ഹൃദയം ഉത്തര സ്ഥാനത്തിലെ 39ാം അധ്യായത്തിലെ 170ാമത്തെ ശ്ലോകയിലാണ് പറഞ്ഞിട്ടുള്ളത് ഇത്രയേറെ ഗുണങ്ങളുള്ള നാരസിംഹ രസായനത്തിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കയ്യോന്നി ശതാവരി കിഴങ്ങ് വെള്ളക്കൊടുവേലി കിഴങ്ങ് വേങ്ങാ കാതൽ ഇരുവേലി കാതൽ കരിങ്ങാലി കാതൽ ത്രിഫല ചേർക്കുരു ലോഹം കൽക്കണ്ടം തേൻ പാല് വെണ്ണ ഇത്രയുമാണ് നാരസിംഹ രസായനത്തിലെ ഇൻഗ്രീഡിയൻസ് സാധാരണ രസായന ഔഷധങ്ങളൊക്കെ തന്നെ ആയുർവേദത്തിൽ ഒരു കറുത്ത നിറത്തിൽ അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ നിറത്തിലാണ് ഉണ്ടാവുക പക്ഷേ നാരസിംഹ രസായനം ഒരു വെണ്ണയുടെ കളറിൽ അല്ലെങ്കിൽ ഇളം ബ്രൗൺ നിറത്തിലുള്ള ഒരു രസായന ഔഷധയോഗമാണ് വളരെ രുചികരമായിട്ടുള്ള ഒരു രസായന കൂട്ടാണ് അല്ലെങ്കിൽ ഔഷധ കൂട്ടാണ് നാരസിംഹ രസായനം ഒരുപാട് ഔഷധ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ഔഷധ ഗുണങ്ങളുണ്ട് നാരസിംഹ രസായനത്തിന് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അപ്പൊ എന്തൊക്കെയാണ് ആ ഗുണങ്ങൾ അല്ലെങ്കിൽ ഫലശ്രുതി എന്തൊക്കെയാണെന്ന് നോക്കാം അകാലമായിട്ടുള്ള ദേഹം മെലിച്ചില് അതുപോലെ എന്തെങ്കിലും രോഗാവസ്ഥ വന്നതിന് ശേഷമുള്ള ശരീര ക്ഷീണം അല്ലെങ്കിൽ ശരീരം ഷെയ്ക്ക് അല്ലെങ്കിൽ മെലിഞ്ഞു പോവുക അങ്ങനെയുള്ള കണ്ടീഷനുകളിൽ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔഷധ കൂട്ടാണ് നാരസിംഹ രസായനം അതുപോലെ തന്നെ ചില ആളുകളിൽ പ്രിമച്യൂർ ഇജാക്കുലേഷൻ ശീഘ്രസ്കലനം ലൈംഗിക ശേഷി കുറവ് ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു ഔഷധ കൂട്ടുകൂടിയാണ് നാരസിംഹ രസായനം അകാലനര അതുപോലെ മുടി കൊഴിച്ചില് പുരുഷന്മാരിലെ താടിയും മീശയൊക്കെ കൊഴിച്ചിലുണ്ടാവും അധികമായിട്ട് അപ്പൊ അങ്ങനെയുള്ളവരിലൊക്കെ താടി കൊഴിച്ചിലും മീശ കൊഴിച്ചിലൊക്കെ തടഞ്ഞ് അല്ലെങ്കിൽ താടിയും മീശയൊക്കെ നല്ല സമൃദ്ധമായിട്ട് വളരാനൊക്കെ സഹായിക്കുന്ന നല്ലൊരു ഔഷധ കൂട്ട് കൂടിയാണ് നാരസിംഹ രസായനം ഈ ഒരു ഔഷധ കൂട്ടിലെ ചേരുവകൾ നോക്കുകയാണെങ്കിൽ ഇതില് ചേർക്കുരു അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും ചേർക്കുരു ഒരുപാട് പേർക്ക് അലർജി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഈ ചേർക്കുരു ഇതിൽ ചേർത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഔഷധ കൂട്ട് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും അലർജി ഉണ്ടാവുമോ അല്ലെങ്കിൽ പാർശ്വഫലങ്ങൾ ഉണ്ടാകുമോ എന്ന് ഒരുപാട് പേർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കാം ചേർക്കുരു ഇതിൽ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഈ ചേർക്കുരു തീക്ഷ്ണമാണല്ലോ തീക്ഷ്ണമായത് കൊണ്ട് തന്നെ അതിന്റെ ആ തീക്ഷ്ണത കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് അത്രയും തന്നെ അളവില് വെണ്ണ ഇതിൽ അടങ്ങിയിട്ടുണ്ട് വെണ്ണ ചേർത്ത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഔഷധ കൂട്ടായത് കൊണ്ട് തന്നെ അതിന്റെ തീക്ഷ്ണത കുറച്ച് സന്തുലിതാവസ്ഥയിൽ എത്തിക്കാന് വെണ്ണ സഹായിക്കുന്നുണ്ട് സാധാരണഗതിയിൽ ശരിയായ അളവില് ശരിയായ രോഗാവസ്ഥയിൽ ശരിയായ സമയത്ത് ഈ മരുന്ന് കൂട്ട് ഉപയോഗിക്കുമ്പോൾ അത്തരത്തിലുള്ള പാർശ്വഫലങ്ങളൊന്നും കണ്ടുവരാറില്ല എന്നിരുന്നാലും തെറ്റായ ഡോസിലൊക്കെ ചിലർ ഉപയോഗിക്കാറുണ്ട് സ്വയം ചികിത്സിക്കാറുണ്ട് അല്ലെങ്കിൽ സ്വയം മെഡിസിൻ വാങ്ങി ഉപയോഗിക്കാറുണ്ട് ആ സമയത്തൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് പാർശ്വഫലം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി ഇതിന്റെ ഒരു ഡോസേജ് പറയുകയാണെങ്കിൽ ഇത് ദഹിക്കാൻ കുറച്ച് പ്രയാസമാണ് അതുകൊണ്ട് തന്നെ നല്ല അഗ്നിബലമുള്ള ഒരാളില് അല്ലെങ്കിൽ നല്ല ദഹനശക്തിയുള്ള ഒരാളില് കൊടുക്കുന്ന അതേ ഡോസേജ് ആയിരിക്കില്ല നമ്മള് ദഹന ശക്തി കുറഞ്ഞ ഒരാളില് കൊടുക്കുന്ന ഡോസേജ് വ്യത്യാസപ്പെട്ടിരിക്കും അതേപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഡോസേജും വലിയ അഡൽട്ടിന് കൊടുക്കുന്ന ഡോസേജും തമ്മിൽ വ്യത്യാസമുണ്ട് അതേപോലെ തന്നെ മറ്റൊരു കണ്ടീഷനാണ് രോഗാവസ്ഥ അനുസരിച്ച് ഇപ്പൊ അകാലനര അകാലമായിട്ടുള്ള ദേഹം മെലിച്ചില് അങ്ങനെയുള്ള കണ്ടീഷനുകളിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ലേഹ്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് വെറും വയറ്റിൽ കൊടുക്കാറുണ്ട് ഭക്ഷണത്തിന് മുന്നേ കൊടുക്കാറുണ്ട് അത് കഴിഞ്ഞ് അവർക്ക് വിശപ്പ് തോന്നുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ നിർദ്ദേശിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ മരുന്ന് എളുപ്പം ദഹിക്കാൻ വേണ്ടിയിട്ട് ഇളം ചൂടുള്ള വെള്ളം അല്ലെങ്കിൽ പാലൊക്കെ ഇതിനു ശേഷം കുടിക്കാൻ പറയാറുണ്ട് നല്ല ആരോഗ്യമുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ഭക്ഷണ ശേഷം കഴിക്കാൻ പറയാറുണ്ട് 5 ഗ്രാം മുതൽ 10 ഗ്രാം വരെ അളവിൽ ഓരോ ആൾക്കാരുടെ ദേഹപ്രകൃതിയും അവരുടെ രോഗാവസ്ഥയും അനുസരിച്ച് നമ്മൾ ഡോസേജ് നിർദ്ദേശിക്കാറുണ്ട് അതുപോലെ
അഗ്നിഫലം കുറഞ്ഞ ഒരാളില് ഈ ഒരു ഡോസേജ് പ്രായോഗികമല്ല. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ അവരുടെ അഗ്നിദീപനത്തിനായി അല്ലെങ്കിൽ അവരുടെ അഗ്നി ഒന്ന് ശരിയാക്കി എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ മരുന്ന് കൊടുക്കാറുള്ളത്. അപ്പൊ ഈ ഒരു കാര്യം ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചവനപ്രാശത്തിന്റെ വീഡിയോ പറഞ്ഞ സമയത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തവര് അത് വീഡിയോ ഒന്ന് സമയം കിട്ടുമ്പോൾ കണ്ടു നോക്കുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ ഇനി ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്ത ആൾക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ഗർഭിണികളായിട്ടുള്ള സ്ത്രീകള് അതുപോലെ മുലയൂട്ടുന്ന അമ്മമാരും ഈ ഒരു മരുന്ന് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വൈദ്യനിർദ്ദേശത്തോട് മാത്രമേ ഉപയോഗിക്കാൻ പാടുകയുള്ളൂ. ഗർഭിണികൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്, കാരണം ഇതിൽ ചെറുക്കുരുവും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഗർഭിണികൾ പൊതുവെ ഇത്തരത്തിലുള്ള മരുന്നുകളൊക്കെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അമിതമായിട്ട് രക്തസമ്മർദ്ദമുള്ളവര്, അമിതമായിട്ട് ശരീരത്തില് രക്തത്തില് കൊളസ്ട്രോൾ അടങ്ങിയിട്ടുള്ളവര്, അതുപോലെ തന്നെ പ്രമേഹ രോഗികള്, ഇങ്ങനെയുള്ള ആളുകളും അതുപോലെ ദഹനശക്തി വളരെ കുറഞ്ഞ ആളുകൾ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും അസുഖങ്ങൾ, ദഹനസംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരൊക്കെ ഇത് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണം, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെ പറയണം. അത്തരത്തിലുള്ള ആളുകളൊക്കെ ഇനി ഉപയോഗിക്കാൻ പോവുകയാണെങ്കിൽ വൈദ്യനിർദ്ദേശത്തോടെ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുകയുള്ളൂ. പലർക്കും ഒരു ധാരണയുണ്ട്, ആയുർവേദ മരുന്നുകൾക്കൊന്നും യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ല, ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ള ഒരു ധാരണയുണ്ട്. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. ഒരാൾ ഉപയോഗിച്ച് അയാൾക്ക് ഫലശ്രുതി കിട്ടി, അല്ലെങ്കിൽ ഫലം കിട്ടിയിട്ടുള്ള മരുന്ന് വളരെ ലാഘവത്തോട് കൂടിയിട്ട് അടുത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഈ മരുന്ന് വാങ്ങിച്ച് ഉപയോഗിച്ചാൽ മതി, ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉണ്ട്, ഇത് നിങ്ങൾക്കും ബെനിഫിറ്റ് ആണ്, അല്ലെങ്കിൽ ബെനിഫിഷ്യൽ ആണെന്ന് പറഞ്ഞിട്ട് അവര് തന്നെ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അത് വളരെ തെറ്റായ രീതിയാണ്. ആയുർവേദത്തിൽ നമ്മൾ മരുന്ന് നിർദ്ദേശിക്കുമ്പോൾ ഓരോ ആൾക്കാരുടെയും രോഗത്തിന്റെ കാഠിന്യം, അല്ലെങ്കിൽ രോഗാവസ്ഥ, അവരുടെ ശാരീരിക ബലം, അവരുടെ ആ ഒരു ശാരീരിക പ്രകൃതി, ഇതൊക്കെ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ അവർക്ക് മരുന്ന് നിർദ്ദേശിക്കാറ്. അപ്പൊ ആ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരാൾക്ക് ഒരസുഖത്തിന് കൊടുത്ത അതേ മരുന്നായിരിക്കില്ല നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നത്, വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഇത്തരത്തിലുള്ള മരുന്നുകളൊക്കെ നമ്മൾ പ്രയോഗിക്കുമ്പോൾ വളരെ ശരിയായ രീതിയിൽ, ശരിയായ അളവില്, ശരിയായ സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള മരുന്നുകളൊക്കെ പ്രയോഗിക്കുകയാണെങ്കിൽ അതിന്റെ ഫലം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും. അത്രയ്ക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഗുണങ്ങൾ ഈ ഒരു മരുന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ട്. ഇനി ഈ ഒരു മരുന്ന്, അല്ലെങ്കിൽ നാരസിംഹ രസായനം അമിതമായിട്ട് ഉപയോഗിച്ചാലുള്ള ചില പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദഹനക്കേട്, ശരിയായ രീതിയിൽ അത് ഡൈജസ്റ്റ് ആവില്ല, ഇത് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഇതിൽ വെണ്ണയും പാലും കൽക്കണ്ടും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ദഹിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. മറ്റൊന്ന് അതിസാരം, അല്ലെങ്കിൽ വയറിളക്കം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ മുടികൊഴിച്ചിൽ തടയാനും അതുപോലെ തന്നെ അകാല നിര കുറയ്ക്കാന്, ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാന്, പ്രിമച്ചുർ ഇജാക്കുലേഷൻ, അല്ലെങ്കിൽ ശീഘ്രസ്ഖലനം കുറയ്ക്കുവാനൊക്കെ സഹായിക്കുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഔഷധ കൂട്ടാണ്. അതുപോലെ പുരുഷന്മാരിലെ താടി മീശയൊക്കെ വളരാൻ, അല്ലെങ്കിൽ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഉള്ളിലേക്ക് കഴിക്കാൻ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഔഷധ കൂട്ട് കൂടിയാണ് നാരസിംഹ രസായനം. ഒരുപാട് രുചികരമായിട്ടുള്ള ഈ ഒരു ഔഷധം വളരെ കൃത്യതയോടെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.